ഇലക്ട്രിക് കാറ് ബൈക്ക് കുടിക്കുക എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിഷയം. ബൈക്ക് കൊടുക്കല്ലോ, കാരണം എന്താന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് പെട്രോൾ ഉള്ള വണ്ടി വാങ്ങാതെ ഇലക്ട്രിക് കാർ എടുത്തതാണ് ഒന്നാമത്തെ അപ്പം കുടുങ്ങിയും വേണം. ഏതായിരുന്നാലും കുടുങ്ങി സ്ഥിതിക്ക് അവിടുത്തെ പരിസരമെല്ലാം ഒന്ന് വീഴ്ച നോക്കി, പിന്നെ ഈ കാറിൽ നമ്മൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന മറ്റുള്ളവരാരോ കാണുന്നുണ്ടോ, നമ്മളെ കുടുങ്ങി കണ്ടാലും ചിരിക്കുന്നുണ്ടോ, ഇതെല്ലാം ഒന്ന് വീക്ഷിച്ചിട്ട് പിന്നെ ഏതെങ്കിലും ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് പിന്നെ ചാർജ് ചെയ്യാൻ വല്ല ഭാഗമുണ്ടോ, ഇതെല്ലാം പിന്നെ അവന്റെ ആലോചന. ഈ കാറിൽ ആരെങ്കിലും മറ്റ് യാത്രക്കാരൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവരെ എന്തെങ്കിലും ആക്കിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ ബസ്സിലൊക്കെ കയറ്റി ചില്ലറ കീശ നിർത്തി അത് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തേണ്ടത് അവന്റെ കടമയാണ്. ഏതായിരുന്നാലും ഈ ഇലക്ട്രിക് കാർ ഒന്നും സത്യത്തിൽ പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ദൂരമേക്കൊന്നും അത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ അതിനൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. കമ്പനി അത് ഗ്യാരണ്ടിയോടുകൂടി ഇറക്കിയ വാഹനങ്ങൾ വാങ്ങുകയും അത് കുറച്ച് പൈസ നോക്കരുത്, നല്ല അങ്ങനത്തെ വിഷയത്തിലൊന്നും പണം നോക്കരുത്, കണ്ടു ചുമ്പി നല്ല സാധനങ്ങൾ വാങ്ങുക, എന്നിട്ട് അത് ഡീസൻ്റായിട്ട് ഉപയോഗിക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇലക്ട്രിക് കാർ ഒക്കെ വാങ്ങാന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു ചീപ്പ് പരിപാടിയാണ്. കാരണം അതൊരു ബൈക്ക് ധൈര്യപ്പെട്ടു പോകാൻ പറ്റില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അതൊക്കെ വരും, കെ എസ് ആർ ടി സി ബസ് വരെ ഇലക്ട്രിക് ഇതെല്ലാം ഓടാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഏതായിരുന്നാലും ലോകം പുരോഗമിക്കുകയാണ്, ഐ ടി യുഗമാണ്. അപ്പോൾ കാറ് പിന്നെ വരും, പക്ഷേ അതിൽ ഇങ്ങനെ കുടുങ്ങും കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ ചെല്ലി മൂന്ന് ആയുധം കുറിച്ചും ഒരു ലീലാഭ കുറിച്ചും ചെല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങാണെങ്കിൽ കൊടുക്കൂല, ഇനി അഥവാ കുടുങ്ങിയാൽ തന്നെ പിന്നെ നമ്മൾ എന്താ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.